ലോകമെമ്പാടുമുള്ള 90.8 റേഡിയോ മീഡിയം ലെജൻഡ് ശ്രോതാക്കൾക്ക് നമസ്കാരം, ഗുഡ് മോർണിംഗ്. മ്യൂസിക്കിലെ ട്രെൻഡ് സെറ്റർ ആയിട്ട് വന്നിട്ട് ഇപ്പൊ ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുന്ന പാട്ടും പാട്ടുകാരനും ആരാന്നറിയാവോ? ഹനുമാൻ കൈറ്റ്, നമ്മുടെ ബിഗ് ഡോഗ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഏതോ ഒരു സായിപ്പ് ഈ ഒരു പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ഉറപ്പായിട്ടും വിചാരിച്ചത് ഏതോ വിദേശ നാടിലെ ഏതോ ഒരു പാട്ടാണ് ആ പാട്ടിട്ട് അദ്ദേഹം ഡാൻസ് കളി, അല്ലെങ്കിൽ സായിപ്പുമാരെ നമ്മുടെ ഇട്ട് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന വളരെ വിരളമായിട്ടാണ്. പക്ഷെ അങ്ങനല്ല, സൂര്യ ചെറുകാട്ട് എന്ന മലപ്പുറം കാരനാണ് ദേ ഈ റാപ്പിന് പിന്നിലത്തെ ആള്. ഇത്രയും ഫ്ലൂവന്റ് ആയിട്ടുള്ള ആക്സന്റ് ഈ മലയാളിക്ക് എങ്ങനെ കിട്ടിയെന്നാണ് ഞാനൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ചിന്തിച്ചു, ലോകമൊത്തമുള്ള ആൾക്കാർ ചിന്തിച്ചതിന്റെ മലയാളികൾ, എക്സ്പെഷ്യലി മലയാളികൾ ചിന്തിച്ചതിന്റെ ഏറ്റവും വലിയൊരു കാരണം അതാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛന് ഓയിൽ കമ്പനിയിലായിരുന്നു ബിസിനസ് വരുന്നത്. അപ്പം പല പല രാജ്യങ്ങളിൽ ഈ ബിസിനസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള രാജ്യങ്ങളിൽ സഞ്ചരിക്കേണ്ടത് വന്നു. അതിനുശേഷം ഇവർ അവസാനം ഏറ്റവും കൂടുതൽ നാളുകളിൽ നിന്നത് അമേരിക്കയിലാണ്. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ആക്സന്റ് കയ്യിലേക്ക് വന്നത്. ഈ ടൈപ്പിൽ അത് മാത്രമല്ല, ഇത് ബിൽ ബോർഡിനകത്ത് വരെ ഇടം പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ റാപ്പ് സോങ് ബിഗ് ഡോഗ്. ജൂലൈ 10th റിലീസായതാണ് ഈ പാട്ട്. ഈ ജൂലൈ 10 മുതൽ ഇന്ന് വരെ 68 million വ്യൂവേഴ്സ് ആണ് ഇത് കണ്ടിരിക്കുന്നതിന്റെ പൊന്ന ദൈവമേ. ഒരു മലയാളി ചെയ്തൊരു റാപ്പ് സോങ് ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോ നമുക്ക് തന്നെ ഒരു അഭിമാനമാണല്ലേ. ശരിക്കും മലയാളി എന്ന് പറയുമ്പോ ഇതാ മലയാളിടാ ആ സാധനം പറയാനിട്ട്. തീർച്ചയായും, അത് മാത്രല്ല, അതവിടെ നിക്കട്ടെ, അതിനപ്പുറം വേറൊരു കാര്യമുണ്ട്. എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാല്, ആഷിക് കപൂറിന്റെ പുതിയ ചിത്രത്തിൽ നമ്മുടെ ദേ ഹനുമാൻ കൻ സൂരജ് ചെറുകാട്ട് അഭിനയിക്കുന്നുണ്ട്. വൗ, ഇനിയിപ്പോ നമുക്ക് ബിഗ് സ്ക്രീനിൽ ഇദ്ദേഹത്തെ കാണാം എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇതുപോലുള്ള റാപ്പേഴ്സ് ഇതുപോലെ മലപ്പുറത്തുനിന്നും ചങ്ങനാശ്ശേരി നിന്നൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മോർണിംഗ് ഡ്രൈവ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. മോർണിംഗ് ഡ്രൈവിൽ കൂടെയുണ്ട് ജോബി അഞ്ജനി.